കണ്ണൂർ വെള്ളാരംപാറയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? തീപിടുത്തത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ? പോലീസ് ഡംപിംഗ് യാർഡ് കത്തിയതാണോ അതോ കത്തിച്ചതാണോ? ഇത്തരത്തിൽ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങളാണ് ഉയരുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ ഭീതിയിലാക്കിയ വലിയ തീപിടുത്തമാണ് ഇന്നലെ വെള്ളാരം കുന്നിലുണ്ടായത്. 4 മണിക്കൂറോളം നാട്ടുകാരെയും ഉദ്യോഗസ്ഥരെയും മുൾമുനയിൽ നിർത്തി താണ്ഡവമാടിയ തീയിൽ 100-ലധികം വാഹനങ്ങൾ കത്തിയമർന്നു. വിവിധ കേസുകളിൽപ്പെട്ട് തളിപ്പറമ്പ്, പഴയങ്ങാടി, പരിയാരം, ആലക്കോട്, മയ്യിൽ തുടങ്ങിയ സ്റ്റേഷനുകളിൽ പിടികൂടിയ വാഹനങ്ങളാണ് ഡംപിംഗ് യാർഡിലുണ്ടായിരുന്നത്. 12 മണിയോടെ യാർഡിന്റെ കിഴക്കുഭാഗത്തു നിന്നാണ് ആദ്യം തീപിടുത്തമുണ്ടായത്. ശക്തമായ കാറ്റും ഉണങ്ങിയ പുല്ലുകളും വളരെ വേഗത്തിൽ തീ ആളിപ്പടരാനും കാരണമായി. ശക്തമായ പൊട്ടിത്തെറിയും തീയും പുകയും കാരണം ഏറെ പാടുപെട്ടാണ് തീയണയ്ക്കാനായത്. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയെ സംബന്ധിച്ച് പോലീസിന് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും സൂചനയുണ്ട്. 8 വർഷം മുമ്പ് ഡംപിംഗ് യാർഡ് ആരംഭിക്കുമ്പോഴുള്ള വെള്ളാരംപാറയല്ല ഇന്ന് വെള്ളാരംപാറ. റിയൽ എസ്റ്റേറ്റ് ലോബികളുടെ കയ്യിൽ പ്രദേശം ഭൂരിഭാഗവും മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇതിനു മുമ്പ് തന്നെ ഡംപിംഗ് യാർഡ് ഇവിടെ നിന്ന് മാറ്റണമെന്ന ആവശ്യവും ഉന്നയിക്കപ്പെട്ടതായി പോലീസ് പറയുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ നിരവധി തവണ ഇവിടെ ചെറുതും വലുതുമായ തീപിടുത്തങ്ങൾ നടന്നിട്ടുണ്ട്. മാത്രമല്ല, തീപിടുത്തത്തിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പോസ്റ്റ് ചെയ്ത കുറിപ്പുകളും പോലീസിന്റെ സംശയങ്ങൾ ബലപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീപിടുത്തത്തിന് പിന്നിലെ യാഥാർത്ഥ്യം പുറത്തു വരണമെന്ന നിലപാടിൽ തന്നെയാണ് പോലീസും.